നിങ്ങളെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും ഹായ് വെൽക്കം ടു മില്യൺ സിനിമാസ് തട്ടത്തിനുള്ളിലെ ആ അഴക് ആ വെള്ളാരം കണ്ണുകൾ ഇതൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് തട്ടത്തിൻ മറയത്തിലെ ഐഷയാണോ ഒരിക്കലുമല്ല അത് നമ്മുടെ മൊഞ്ചത്തിൽ റസിയ തന്നെയാണ് നിങ്ങൾ റസിയയെ മറന്നോ ക്ലാസ്മേറ്റ്സിലെ തട്ടത്തിനുള്ളിൽ ഒളിപ്പിച്ച പ്രണയം മറന്നോ ഒരിക്കലും ഉണ്ടാകില്ല രാധിക എന്ന നടിയുടെ കരിയറിൽ ഏറ്റവും വലിയ ബ്രേക്ക് നൽകിയ ചിത്രമായിരുന്നു ക്ലാസ്മേറ്റ്സ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നു രാധികയുടെ വിശേഷങ്ങൾ ലാൽജോസിൻ്റെ കരിയറിലെ മികച്ചത് ഏതെന്ന് ചോദിച്ചാൽ ക്ലാസ്മേറ്റ്സ് എന്ന ഉത്തരം തന്നെയാണ് പറയാനുള്ളത് അക്കാലത്ത് കോളേജ് കാലവും പ്രണയവുമെല്ലാം ഇത്ര ഭംഗിയായി ചിത്രീകരിച്ചു കാണില്ല പിന്നീട് അങ്ങോട്ടാണ് ക്യാമ്പസ് ചിത്രങ്ങൾ അങ്ങ് അരങ്ങു തകർത്തത് പൃഥ്വിരാജ് കാവ്യമാധവൻ രാധിക ഇന്ദ്രജിത്ത് നരേൻ ജയസൂര്യ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ക്ലാസ്മേറ്റ്സ് ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായിരുന്നു ചിത്രത്തിലെ പാട്ടുകളും മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങിയിരുന്നു അഭിനയിക്കാൻ ഒരുപാടൊന്നുമില്ലെങ്കിലും ചിത്രത്തിലെ റസിയ എന്ന കഥാപാത്രം ചിത്രത്തെ വേറെ ലെവലിൽ അങ്ങ് കൊണ്ടുപോയി രാധികയെ ആർക്കും അങ്ങനെ മറക്കാനാകില്ല എന്നാൽ രാധിക ആ പഴയ തട്ടമിട്ട നാണം കുണുങ്ങി പെണ്ണൊന്നുമല്ല ഇപ്പോൾ കിടില മേക്ക് ഓവറൊക്കെ നടത്തി ദുബായിൽ ജീവിതം ആസ്വദിക്കുകയാണ് താരം ക്ലാസ്മേറ്റ്സിലെ റസിയയെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് രാധിക തട്ടമിട്ടുള്ള വേഷം പങ്കുവച്ചിരുന്നു ക്ലാസ്മേറ്റ്സിലെ അതേ ഗെറ്റപ്പിൽ തൻ്റെ ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് രാധിക പങ്കുവച്ചിരുന്നത് ബാലതാരമായിട്ടാണ് രാധിക സിനിമയിലെത്തുന്നത് പിന്നീട് ഷാർജ ടു ഷാർജ വൺ മൻ ഷോ വാർ ആൻഡ് ലവ് ദൈവനാമത്തിൽ തുടങ്ങിയ ചിത്രങ്ങളിലും നടി അഭിനയിച്ചു അബിൽ കൃഷ്ണയുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന നടി ഓളിലൂടെ തിരികെ മലയാളത്തിലെത്തി ഇപ്പോഴും തന്നെ പലരും റസിയ എന്ന് തന്നെയാണ് വിളിക്കുന്നത് രാധിക എന്ന പേര് മറന്നവരോ ഒരു പക്ഷേ അറിയാത്തവരോ ആണ് പലരും എന്നാൽ പ്രേക്ഷകർ റസിയയെ ഓർത്തിരിക്കുന്നത് അംഗീകാരമാണെന്ന് രാധിക പറയുന്നു പെൻഗ്വിൻ എന്ന ചെല്ലപ്പേരിലാണ് താരം സിനിമയിൽ അറിയപ്പെട്ടിരുന്നത് പറതയിട്ട് ആർക്കും പിടികൊടുക്കാതെ മാറി നടന്ന പെണ്ണ് കറുത്ത പറതയണിഞ്ഞ് നടത്തിയ ഫോട്ടോഷൂട്ട് ജയപ്രകാശ് പയ്യന്നൂർ എന്ന ഫോട്ടോഗ്രാഫറാണ് എടുത്തിരിക്കുന്നത് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും റസിയയ്ക്ക് ഒരു മാറ്റവുമില്ലെന്നാണ് ആരാധകർ പറയുന്നത് സിനിമ എന്തെന്നറിയാതെയാണ് സിനിമയിലെത്തിയത് കുറച്ചുകൂടി സീരിയസ് ആകാം എന്ന് ചിന്തിച്ചപ്പോഴേക്ക് ആ ഫീൽഡ് എൻ്റെ കയ്യിൽ നിന്നും പോയിരുന്നു വിവാഹം കഴിഞ്ഞു മറ്റൊരു തിരക്കിലേക്ക് നീങ്ങി എല്ലാം ഒരു സമയത്തിൻ്റെ ഭാഗ്യമാണ് ഇനിയും ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും രാധിക പറയുന്നു ക്ലാസ്മേറ്റ്സിലെ സഹതാരങ്ങളിൽ ഇന്ദ്രജിത്തിനോടും നരേനോടും വല്ലപ്പോഴും സംസാരിക്കാറുണ്ട് ബാക്കി ആരുമായി അത്ര വലിയ കോണ്ടാക്റ്റ് ഇല്ലെന്നാണ് രാധിക പറയുന്നത് വിയറ്റ്നാം കോളനി എന്ന സിനിമയിൽ ബാലതാരമായാണ് രാധിക മലയാള ചലച്ചിത്ര രംഗത്തേക്ക് എത്തിയത് സിദ്ദിഖ് ലാലിൻ്റെ അസോസിയേറ്റായിരുന്ന മുരളിച്ചേട്ടൻ എന്ന അയൽവാസിയാണ് തന്നോട് സിനിമ ചെയ്യുന്നോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഐ ആം റെഡി എന്ന് പറഞ്ഞതാണ് ആ സമയത്ത് അഭിനയം എന്താണെന്നോ സിനിമ എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു എന്നും രാധിക പറയുന്നു 14 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ റസിയയുടെ മൊഞ്ചിന് ഒരു കുറവുമില്ല രാധികയുടെ ശക്തമായ തിരിച്ചുവരവിന് നമുക്ക് കാത്തിരിക്കാം മറ്റൊരു താരത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ